അയ്യോ ഉറപ്പൊന്നുമില്ല. അയ്യോടാ പോയി കേറിയാ കേറി പൊടിയാ പൊടിയാ. ഹായ് ഫ്രണ്ട്സ്, എ ഫോർ ആംഗ്ലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ഫിഷിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. മോശമാരെ, കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഗിവ് അവേ വീഡിയോ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഗിവ് അവേ ചെയ്യുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് വിന്നറായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒരു അൾട്രാലൈറ്റ് ഫിഷിംഗ് തന്നെയാണ്. സബക്കി ഉപയോഗിച്ചിട്ട് പാലാങ്കണ്ണി, മുള്ളൻ എന്നൊക്കെ പറയുന്ന മീനെ പിടിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലുക്കാനയുടെ സുനാമി എന്ന് പറയുന്ന സബക്കിയാണ് കേട്ടോ. പേര് തന്നെ ഒരു വെറൈറ്റി അല്ലേ, സുനാമി. ഇതിൽ വന്നിരിക്കുന്ന സബക്കി ഈ റിഗിൻ്റെ കണ്ടോ, ഓരോ കളർ വ്യത്യാസമുണ്ട്. ആ രണ്ട് കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലൊരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള മീൻ എടുത്താണ് ഇന്ന് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന റോഡും റീലും അൾട്രാലൈറ്റ് റോഡും റീലും ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലുക്കാന ഗൂൺ സ്ക്വാഡ് ഫിഷിംഗ് റോഡാണ്. അതുപോലെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന റീല് ലുക്കാനയുടെ ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്ന റീലാണ്. അൾട്രാലൈറ്റ് റോഡും റീലും തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ ഒന്ന് വേറെ കേട്ടോ. അതൊന്നും കൂടെ നല്ല രസമായിരിക്കും ചെറിയ മീനൊക്കെ അതിൽ പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇത് വെച്ചൊന്ന് പാലാങ്കണ്ണി പിടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വാഹക്കൂട്ടമൊക്കെ പോലെ തന്നെ നമ്മുടെ ഈ പാലാങ്കണ്ണിയും ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ മേളിൽ വന്ന് വെള്ളം എടുക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ആക്ടിവിറ്റി പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇത് ചെറിയ ചെറിയ മീനുകളെയൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് തന്നെ പൊങ്ങി വന്ന് വെള്ളത്തിന് മേളിൽ വന്ന് ഏറെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് അപ്പുറത്ത്, ഇത് എവിടെയാണോ ആക്ടിവിറ്റി കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് കാസ്റ്റ് ചെയ്തിട്ട് ആ ആക്ടിവിറ്റി കാണിക്കുന്ന സ്ഥലത്തൂടെ പയ്യെ പയ്യെ റിട്രൈവ് ചെയ്തെടുത്തോണ്ടിരിക്കുക, ടിച്ച് ചെയ്ത് റിട്രൈവ് ചെയ്തെടുത്തോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഈ വരുന്നത് ഒരു മീനാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു മീനുകളുടെ കൂട്ടമാണെന്ന് അതുങ്ങൾക്ക് തോന്നിയിട്ട് ഏതെങ്കിലുമൊക്കെ കയറി അടിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കോല പുറകെ വരുന്നുണ്ട് കേട്ടോ കോല. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രോഗിൻ്റെ പുറകിൽ സബക്കി അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അന്ന് രണ്ട് മൂന്ന് സ്ട്രൈക്കും തൊട്ടടുത്ത് വന്നിട്ട് പറഞ്ഞു ഒക്കെ ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒന്ന് കണ്ടു നോക്കേ. ഉണ്ടല്ലോ, നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ വരാലിനും ചേർ മീൻ ഹുക്കപ്പ് കൊടുക്കുന്ന പോലെ ഇതിനിട്ട് ഹുക്കപ്പ് കൊടുത്താൽ മീൻ കയറത്തില്ല. ഇത് കണ്ടോ, റിട്രൈവ് ചെയ്ത് വരുന്ന വഴി മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. ദേ ഒന്ന് രണ്ട് മൂന്ന്, പക്ഷെ ഒന്നും എടുത്തില്ല, ഉടക്കിയില്ല, അങ്ങി പോന്നു. അപ്പോൾ ഡ്രാഗ് നമ്മൾ നല്ലപോലെ ലൂസ് ചെയ്തിട്ടാണ് അതിനിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോയേട്ടൻ ഒരു മീൻ അടിച്ചേ. ആ ഉണ്ടോ, ആ പയ്യെ പോരട്ടെ. പോയില്ലല്ലോ അല്ലേ? ആ ഇല്ല ഇല്ല, ആ അടിപൊളി ചോട്ടാപ്പി ആണല്ലേ. ആ സൈഡിലെത്തിയെങ്കിൽ പയ്യെ എങ്കിൽ കയറ്റിക്കൂ, ഇച്ച മാറി നേട്ടാ ഇങ്ങോട്ട് മാറിക്കൂ. ഉറപ്പൊന്നുമില്ല. അയ്യോടാ പോയി. അത് ഉറപ്പൊന്നുമില്ല കിട്ടുമെന്ന്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുണ്ട് വളരെ സോഫ്റ്റാണ്. നമ്മുടെ ഹുക്ക് കയറുമ്പോൾ ചിലപ്പോൾ അതങ്ങ് കീറിപ്പോകും. നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല കേട്ടോ. ഇഷ്ടംപോലെ മിസ്സുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒന്നോ രണ്ടോ മീൻ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മീൻ അവിടെ പൊങ്ങുന്ന കണ്ടിട്ട് അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെ. കുറച്ച് വലിപ്പമുള്ള മീനാണെന്ന് തോന്നുന്നു.
അടിച്ചില്ല. നമുക്ക് വീണ്ടും എറിഞ്ഞു നോക്കാം. അത് അവിടെ നിന്ന് പോയിട്ടില്ല, ആ കൂട്ടം അവിടെ തന്നെ നിൽപ്പുണ്ട്. വരട്ടാ. അപ്പോൾ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ആ ചെറുതാ, ഒന്ന് ചാടി, ഒന്ന് ചാടി, ചെറുതാ പൊടിയാ. അപ്പൊ ഗൈസ് നമുക്കൊരു പാലാങ്കണ്ണി അടിച്ചിട്ടുണ്ട്. കേറുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. അതെ, കേറിയാ കേറി, പൊടിയാ പൊടിയാ. ആണല്ലേ, യെസ്. അതെ, ഏ കണ്ണി കണ്ണി എന്ന് പറയും, പാലാ കണ്ണി. നമ്മുടെ ഫസ്റ്റ് പാലൻ ഉണ്ടല്ലോ. അതെ, അവൻ്റെ ആഫീസിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നും ആയാലും അതെ. അപ്പം നമുക്ക് അടുത്ത് അടിച്ചു അനട്ടാ. ആ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിസ്സോട് മിസ്സാണ്. കയറുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല, കാലിൻ്റെ ചവിട്ടി വന്നിട്ടൊക്കെ മിസ്സാകട്ടോ. അയ്യ, അങ്ങനെ അതും മിസ്സായി. അപ്പോൾ ചാമാരെ, ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് 7 ദിവസത്തിനുള്ളിൽ ഒരു വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.